റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി പറയുന്നത് എന്തെന്നാൽ, നമ്മുടെ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, മണ്ണ്, ആ മണ്ണിൽ ശാസ്ത്രജ്ഞന്മാർക്ക് സസ്യങ്ങൾ വളർത്താനുള്ള കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തൊരു സ്റ്റഡി റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തു. ഈ സ്റ്റഡി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണിൽ, അതായത് ഈ അപ്പോളോ 11, 12, 17 തുടങ്ങിയ ദൗത്യങ്ങളിൽ നിന്നൊക്കെ ആ സമയത്തൊക്കെ കളക്ട് ചെയ്ത മണ്ണാണ് ഇത് അവൈലബിളാണ്. ആ മണ്ണിൽ ആ ശാസ്ത്രജ്ഞന്മാർ ആദ്യമായിട്ട് ചെടികൾ വളർത്തുകയും അതിൻ്റെ ഫലമായിട്ട് അതെങ്ങനെ വളരുമോ, അല്ലെങ്കിൽ അത് ആ വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ അതെങ്ങനെ വർക്ക് ചെയ്യും, അത് എങ്ങനെയായിരിക്കും പ്ലാന്റ് വളരുക, അതിൻ്റെ ജീൻ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻ ലെവലിൽ സസ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു സ്റ്റഡിയാണ് അവർ നടത്തിയത്. ആ സ്റ്റഡി റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തു, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ജേണലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ബയോളജിയിലാണ് പബ്ലിഷ് ചെയ്തത്. ഈ റിസർച്ചേഴ്സൊക്കെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ എന്നുള്ള റിസർച്ചേഴ്സാണ്, US അവിടെ നിന്നുള്ള റിസർച്ചേഴ്സാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണിൽ, ചന്ദ്രനിൽ നിന്നുള്ള മണ്ണിൽ ഇത്തരത്തിൽ സസ്യങ്ങൾ വളർത്താൻ കഴിഞ്ഞത് തന്നെ ഒരു ചന്ദ്ര ബഹിരാകാശ പരീക്ഷണങ്ങളിലെ ഒരു നാഴികക്കല്ല് തന്നെയാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പിന്നെ അവർ പറഞ്ഞു നിൽക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പണ്ട് മുതലേ ആൾക്കാർ ഈ ബഹിരാകാശ ദൗത്യങ്ങളിൽ നിന്നും ചന്ദ്രനെ പറ്റി നമുക്ക് പല എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അവിടെ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയും ഓക്സിജന് വേണ്ടിയും നമുക്ക് അവിടെ ചെടികളെ വളർത്താൻ കഴിയുമോ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് ഈ ഒരു സ്റ്റഡി എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഉദാഹരണത്തിന്, ഇപ്പോൾ നാസ തന്നെ ചന്ദ്രനിലേക്ക് വീണ്ടും പോകാൻ പ്ലാൻ ഉണ്ടല്ലോ. ആർട്ടമിസ് പ്രോഗ്രാം എന്ന് പറയുന്നതിൽ കേട്ടിട്ടുണ്ടാവും, നാസയുടെ ആ ഒരു പ്രോഗ്രാമിലൂടെ അവർ പദ്ധതി ഇടുന്നത് വീണ്ടും മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. 2024 ആകുമ്പോഴേക്കും ആസ്ട്രോനോട്ട്സിനെ അവിടെ എത്തിക്കാനുള്ള ഒരു പ്ലാനാണ്. അതിനൊക്കെ സഹായകമാകുന്ന ഒരു ഒരു സ്റ്റഡിയാണെന്നുള്ള, അതിനെപ്പറ്റിയുള്ള ഫർദർ റിസർച്ചിനൊക്കെ സഹായമാകുന്ന ഒരു സ്റ്റഡി എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ബഹിരാകാശത്ത് എങ്ങനെ ചെടികൾ വളർത്താൻ എന്നതിനെപ്പറ്റി പ്രത്യേകിച്ച് ഈ ആർട്ടമിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന് വളരെയധികം അവരുടെ ഒരു റിസർച്ച് ഒബ്ജക്റ്റീവ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡിക്ക് അത്ര ഒരു പ്രാധാന്യം കൂടെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ, ഈ ചാന്ദ്ര പരിവേഷണം വണ്ട് മുതലേ നടക്കുന്നതാണല്ലോ, നമുക്കത് ശരിക്കും നടന്നതാണോ അല്ലയോ എന്നിപ്പോഴും ഡിബേറ്റ് ഉണ്ട്. എങ്കിലും ആ ഒരു ചാന്ദ്ര പരിവേഷണവുമായി ബന്ധപ്പെട്ട് പല മനുഷ്യൻ പോയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. അവിടെ നിന്ന് കൊണ്ടുവന്ന സോയിൽ സാമ്പിൾസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ആ കാലഘട്ടങ്ങളിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന പല സ്റ്റഡികളിലും ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ഈ അവയിലുള്ള പ്രത്യേകിച്ച് ഇത്തരം കൊണ്ടുവന്ന ഈ സോയിൽ സാമ്പിളിന് എന്തെങ്കിലും രോഗകാരികളോ അല്ലെങ്കിൽ മനുഷ്യനെയോ ഭൂമിയിലെ മറ്റ് ജീവനെയൊക്കെ ദോഷകരമായി ബാധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള അജ്ഞാതമായിട്ടുള്ള ഘടകങ്ങളുണ്ടോ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റഡി അവർ നടത്തി നോക്കിയത്. പ്രത്യേകിച്ച് ചെടി വളരുന്നോ ഇല്ലയോ എന്ന് നോക്കുകയാണ് അവർ ചെയ്തത്. മുമ്പ് കൊണ്ടുവന്ന ഈ അറിയാമല്ലോ, ഈ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇതിനെ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ലൂണാർ റെഗോലിത്ത് എന്നാണ് ഈ സോയിലിനെ പൊതുവെ പറയുന്നത്. മുമ്പ് നടത്തിയ ചെടികളിൽ ഇവർ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇതിൽ ചെടി വളർന്നിട്ടുണ്ടാവില്ല. അത് ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഈ സ്റ്റഡി നടത്തി വരയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ ബഹിരാകാശത്തെ പറ്റിയുള്ള പല പ്രോഗ്രാമുകളിലും സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല റിസർച്ചുകളും നടത്തിയിട്ടുള്ള വളരെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ള UF എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിലെ തന്നെ സ്പേസ് പ്ലാന്റ്സ് ലബോറട്ടറിയൊക്കെ അവർ പല സ്പേസ് ഷട്ടിലുകളിലും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുമൊക്കെ, അല്ല അതോടൊപ്പം തന്നെ ഭ്രമണപഥങ്ങളിലൊക്കെ അയച്ച പല നമ്മുടെ പേലോഡ്സിലൊക്കെ അവരുടെ ഈ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ലാബ്സൊക്കെ അവർ അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത്തരം വലിയൊരു റിസർച്ച് ടീമാണ് ഇത് നടത്തിയെന്നാണ് അവർ പറയുന്നത്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭാവിയിൽ വളരെ ദൈർഘ്യമേറിയിട്ടുള്ള ബഹിരാകാശ ദൗത്യങ്ങളൊക്കെ മനുഷ്യർ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ ചന്ദ്രനെ ഒരുപക്ഷെ ഒരു കേന്ദ്രമായിട്ടോ അല്ലെങ്കിൽ ഒരു വിക്ഷേപണ പാഡായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സസ്യങ്ങൾ അവിടെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ്
ഇത്തരത്തിലുള്ള മണ്ണ് ഉപയോഗിച്ച് ചെടികൾ വളർത്താമോ എന്നൊക്കെ റിസർച്ചേഴ്സ് അതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഇത്തരത്തിലുള്ള ചന്ദ്രനിൽ നിന്നുള്ള മണ്ണിൽ ചെടികൾ വളർത്തി എന്ത് സംഭവിക്കും, അതിന് ചെടികളിൽ നിന്ന് വെച്ചാൽ അവരുടെ ഒരു പരിണാമ അനുഭവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ചന്ദ്രനിലെ അവസ്ഥ. അപ്പോൾ ഈ ചന്ദ്രനുള്ള ഒരു ഹരിതഗ്രഹത്തിൽ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ സസ്യങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഒരുപക്ഷെ ഇത് വളരുകയാണെങ്കിൽ നമുക്കൊരുപക്ഷെ ഭാവിയിൽ ചന്ദ്രന് നമുക്ക് കർഷകരുണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവിടെ അഗ്രികൾച്ചർ വളരുമോ എന്നൊക്കെയാണ് ഒരു അതിന് ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ വേണ്ടിയുള്ളൊരു ആദ്യ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റഡി നടത്തിയത്. അതിനുവേണ്ടി അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലെ ഈ മണ്ണിൽ വിത്ത് നടുകയും വെള്ളവും പോഷകങ്ങളും വെളിച്ചവും ഒക്കെ കൊടുത്ത് അതിനുശേഷം അതിൻ്റെ റിസൾട്ട്സ് അനലൈസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മണ്ണ് മാത്രമേ നമ്മൾ പല ലൂണർ മിഷനിലൂടെ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ ഈ സ്റ്റഡിക്ക് വേണ്ടി തന്നെ അവർ 12 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെന്ന് അറിയിക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നു. അതായത് വെച്ചാൽ 1 teaspoonന് തുല്യമായിട്ടുള്ള മണ്ണ് മാത്രമാണ് ഈ റിസർച്ചേഴ്സിൻ്റെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ. അത് തന്നെ അവർക്ക് കിട്ടിയതെന്ന് വെച്ചാൽ നാസയിൽ നിന്ന് വായ്പ എടുത്താണ്. അതായത് മുമ്പ് ചന്ദ്രനിലേക്ക് അപ്പോളോ 11, 12, 17 ദൗത്യങ്ങളിൽ നിന്ന് കിട്ടിയ വളരെ കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുള്ളൂ. അതിൽ നിന്ന് റിസർച്ചിന് വേണ്ടി അവർ കൊടുത്തതാണ് നാസ. അതിലാണ് അവർ ഈ ലൂണർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ലൂണർ സോയിലിൽ അവർ റിസർച്ചിന് വേണ്ടി അവർ യൂസ് ചെയ്തത്. അവർ ഇത് ചെയ്ത് ഇത്തരം ഈ അളവ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമായിട്ട് വളരെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളൊരു പരീക്ഷണമാണ് അവർ ചെയ്തത്. അതായത് വളരെ ചെറിയ ഒരളവിൽ ഈ അവർ അറിയാലോ ഇത്ര അവർ പ്രത്യേകിച്ച് ഈ കോശങ്ങൾ സംസ്കരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വളരെ ചെറിയ ഈ കിണറുകൾക്ക് തുല്യമായിട്ടുള്ള ചെറിയ പ്ലാസ്റ്റിക് പ്ലേറ്റുകൾക്ക് തുല്യമായിട്ടുള്ള പാത്രങ്ങളിലാണ് അവർ ഇത്തരത്തിലെ ചെടികളെ വളർത്തിയത്. അതായത് ഓരോ ചെറിയ ഒരു ഡിപ്രഷനത്തിൽ ഒരു കിണറുകൾ എന്ന് തോന്നുന്ന രീതിയിലുള്ള ആ ഓരോ ഡിപ്രഷനുകളും ഓരോ ചെടികളെ വളർന്ന ചെടിച്ചെട്ടികളായി മാറ്റിയ അത് ഏകദേശം ഓരോ ചെറിയ സ്മോൾ ഡിപ്രഷൻസിലും ഇത്തരത്തിൽ 1 gram തുല്യമായിട്ടുള്ള ചന്ദ്രനുള്ള മണ്ണ് നിറയ്ക്കുകയും അതിനുശേഷം വളരെ സ്പെഷ്യലി പ്രിപ്പയർഡ് ആയിട്ടുള്ള പോഷകലായനികൾ ഉപയോഗിച്ച് മണ്ണിനെ കുഴച്ച് അതിനുശേഷം നമ്മളെ ഈ തുമ്പപ്പൂവിനൊക്കെ തുല്യമായിട്ടുള്ള ഒരു അർബിഡോപ്സിസ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിലുള്ള അർബിഡോപ്സിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ കാണുന്ന രീതിയിലുള്ള ഈ പ്ലാന്റാണ് അതിനുള്ള ചെടികളാണ് നട്ടത്, അതിനുള്ള വിത്തുകളാണ് നട്ടത്. അപ്പോൾ അവർ ഈ ചെടി സെലക്ട് ചെയ്യുക അർബിഡോപ്സിസിനെ സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആ ഒരു പ്ലാന്റിൻ്റെ ജനിതകമായിട്ടുള്ള കോഡ് പൂർണ്ണമായിട്ട് തന്നെ മാപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല അവർ ജീനോം ലെവലിലെ എക്സ്പ്രഷനാണ് നോക്കുന്നത്, അതിനുള്ള ചേഞ്ചസാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടലി മാപ്പ് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് സെലക്ട് ചെയ്യാൻ കാരണം അതാണ്. പിന്നെ അവർ ഇത്തരത്തിലുള്ള മണ്ണിൽ ഈ അറബിഡോപ്സിസ് എന്ന് പറയുന്ന പ്ലാന്റ് വളരുമ്പോൾ അതെങ്ങനെയാണ് ജീൻ എക്സ്പ്രഷൻ ലെവലിലുണ്ടാകുന്ന ഡിഫറൻസ് ഒക്കെയാണ് അവർ നോക്കിയത്. ഇതൊരു സ്റ്റഡി ചെയ്യാനായിട്ട് അവർ പ്രധാനമായിട്ട് അവർ ഒരു ചെക്ക് പോയിൻ്റ് എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണിനെ ഉപയോഗിച്ചു, അതിനോടൊപ്പം തന്നെ ചന്ദ്രനിലെ മണ്ണിന് തുല്യമായിട്ട് ഉള്ള നമ്മുടെ ഭൂമിയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ആർട്ടിഫിഷ്യൽ സോയിൽ, അതായത് ചന്ദ്രനിലെ മണ്ണിന് തുല്യമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ സോയിലുണ്ട്, അതിനെ JSC-1A എന്നാണ് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നത്. അതിലും അവർ പ്രത്യേകം നടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ചൊവ്വയിലുള്ള മണ്ണുണ്ടല്ലോ അവിടുത്തെ മണ്ണിന് തുല്യമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ മണ്ണിൽ കുറച്ച് ചെടികൾ നട്ടു. അതിനുശേഷം വളരെ തീവ്രമായിട്ടുള്ള പരിസ്ഥിതിയിൽ പ്രത്യേകിച്ച് ഭൂഗർഭ മണ്ണുണ്ടല്ലോ, അതായത് ഭൂമിക്കടിയിലുള്ള മണ്ണ്, അത്തരത്തിലുള്ള വളരെ ടഫായിട്ടുള്ള വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ള മണ്ണും ഉപയോഗിച്ചിട്ട് ഇവർ പല രീതിയിലുള്ള റിപ്ലിക്കേഷൻസ് ആയിട്ട് ഈ പ്ലാന്റിനെ വളർത്തുകയാണ് ചെയ്തത്. അതിനുശേഷം ഇത്തരത്തിലുള്ള അതായത് ചന്ദ്രനിൽ നിന്നുള്ള ഒറിജിനൽ മണ്ണുമുണ്ട്, അത് മാത്രമല്ല മറ്റ് പല ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണുകളിൽ നിന്നും വളർത്തിയ ചെടികളെയൊക്കെ ഒരു ഇത്തരത്തിലുള്ള കൺട്രോൾ ഗ്രൂപ്പായിട്ട് ഉപയോഗിച്ച് ഈ ജീൻ എക്സ്പ്രഷനിലുണ്ടാകുന്ന വ്യത്യാസമൊക്കെയാണ് അവർ നോക്കിയത്. അപ്പോൾ അവർ നോക്കിയെന്ന് അവർക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു, പ്രത്യേകിച്ച് ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മണ്ണിൽ ഈ നട്ട വിത്തുകൾ മുളയ്ക്കുമോ എന്ന കാര്യത്തിൽ മിക്കവാറും ഒരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ അവർ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതിൽ ചെടികൾ വളരുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവർ ചെടികൾ മുളയ്ക്കുകയും അതിൻ്റെ അതിർത്തം മനസ്സിലായെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മണ്ണ് ഒരു തരത്തിലും ഈ ചെടികളുടെ ഹോർമോണുകളുടെയോ അതുമായിട്ട് ബന്ധപ്പെട്ട സിഗ്നലുകളെ ഒന്നും തടസ്സപ്പെടുത്തുന്നില്ലെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ
ഞാൻ പറഞ്ഞത് കൺട്രോൾ ഗ്രൂപ്പ്സ് പല ഡിഫറെൻറ്റ് ടൈപ്സ് മണ്ണുകൾ അവർ ഉപയോഗിച്ച് അതിലും ചെടികൾ വളർത്തി. അതിനായിട്ടുള്ള വ്യത്യാസങ്ങൾ അവർ നിരീക്ഷിച്ചു, പ്രത്യേകിച്ച് ജീൻ എക്സ്പ്രഷൻ ലെവലിലുള്ള വ്യത്യാസങ്ങളൊക്കെ അവർ നോക്കിയപ്പോൾ അവർ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ചന്ദ്രനിലും മണ്ണിലും വളരുന്ന ചെടികൾ വളരുന്നുണ്ടെങ്കിലും അവയുടെ മറ്റ് കൺട്രോൾ ഗ്രൂപ്പിലുള്ള ചെടികളെ അപേക്ഷിച്ച് ചെറുതോ അവരുടെ വലിപ്പത്തിൽ ചെറുതും അല്ലെങ്കിൽ സാവധാനം വളരുന്ന രീതിയിലുമാണ് വളരുന്നത്. അതായത് അതിൽ നിന്ന് മനസ്സിലാക്കി ചന്ദ്രനിലെ മണ്ണിൻ്റെ രാസഘടനയും ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെന്നും അത് ഒരു തരത്തിൽ ഇതിനെ ഈ ഇതിൻ്റെ ജീൻ എക്സ്പ്രഷൻ പാറ്റേണിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ജനിതകതലത്തിൽ അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് ഉപ്പ് ലോഹങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സസിന് തുല്യമായിട്ടുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് തുല്യം അത് അങ്ങനത്തെ സാഹചര്യത്തിൽ വളരുന്ന സമയത്ത് ഈ ജീൻ എക്സ്പ്രഷൻ ലെവലിൽ ചില തരത്തിലുള്ള ഘടകങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ ഈ സസ്യങ്ങൾ പുറത്തെടുക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ ചന്ദ്രനിലെ അന്തരീക്ഷത്തെ ഒരു തരത്തിൽ നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമായിട്ടാണ് ശാസ്ത്രജ്ഞന്മാരെ കണക്കാക്കുന്നത്, എങ്കിലും ചെടികൾ വളരുന്നുണ്ടെങ്കിലും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജീൻ എക്സ്പ്രഷൻ ലെവലിൽ ചില പ്രത്യേക വ്യത്യാസങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞെന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ ഈ ചന്ദ്രനിലെ മണ്ണിൻ്റെ ഒരു ചെടികൾ വളരുന്നുണ്ടെങ്കിലും അവയുടെ ആരോഗ്യത്തിന് വലിയ സ്വാധീനം വരുത്താത്തക്ക രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി ഇതിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ഈ ജീൻ എക്സ്പ്രഷൻ ഡേറ്റ സഹായിക്കുമെന്നാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചന്ദ്രനിലെ മണ്ണിനോട് ഈ സസ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്, ഈ ചന്ദ്രനിലെ എവിടെ നിന്നാണ് ഈ മണ്ണ് കളക്ട് ചെയ്തതെന്നുള്ളതാണ് അതിനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞു വെച്ചേക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ പല മിഷനിലും പല സ്ഥലത്തു നിന്നാണ് ഈ മണ്ണുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അവർ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ചെടികൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുള്ളായിട്ട് കണ്ടത്, ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അടയാളങ്ങൾ ജീൻ എക്സ്പ്രഷനിൽ കണ്ടത് ഈ ഭൗമശാസ്ത്രജ്ഞന്മാർ പൊതുവെ മണ്ണിനെ പല പേരുകൾ വിളിച്ചിട്ടുണ്ട്. അതായത് വളരെ എന്താ പറയുക മെച്ചോർഡായിട്ടുള്ള ലൂണാ സോയിലുണ്ട്, അതായത് വളരെയധികം ഗ്രോത്ത് മണ്ണ് പല പേരുകൾ വിളിക്കാറുണ്ട്. അത്തരത്തിൽ വളരെ മെച്ചോർഡായിട്ടുള്ള ലൂണാർ സോയിൽ എന്ന് വിളിക്കുന്ന അത്തരത്തിലുള്ള സ്ഥലത്ത് വളരുന്നവയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സസ്, അതായത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ, വളരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂണാർ സർഫസിൽ ഏറ്റവും കൂടുതൽ കോസ്മിക് വിൻഡ് അഫക്റ്റ് ചെയ്യുന്ന റീജിയനിലാണ് ഇത്തരത്തിലുള്ള മെച്ചോർഡായിട്ടുള്ള ലൂണാർ സോയിൽ ഉള്ളത്. ആ സോയിൽ അതുകൊണ്ട് തന്നെ അവയുടെ ആ സോയിൽ ഈ കോസ്മിക് വിൻഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇത്തരം സോയിലുകൾക്ക് അവയുടെ ഒരു നേച്ചർ തന്നെ ഡിഫറെൻ്റ് ആണെന്നും അതുകൊണ്ട് തന്നെ അത്തരം സോയിലുകളിൽ വളരുന്ന ചെടികളിൽ വളരെയധികം സ്ട്രെസ്സസ് ഉണ്ടെന്നും ആണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതേസമയം താരതമ്യേന മെച്ചോർഡല്ലാത്ത പക്വത കുറഞ്ഞ മണ്ണിൽ വളരുന്ന ചന്ദ്രനിലുള്ള മണ്ണിൽ വളരുന്ന ചെടികൾ താരതമ്യേന സ്പീഡിൽ വളരുന്നതായിട്ടാണ് ഇവർ പറയുന്നത്. പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം ചന്ദ്രൻ എന്ന് പറയുന്നത് വളരെ വരണ്ട ഒരു സ്ഥലമാണ്. മാത്രമല്ല ചന്ദ്രനിലെ മണ്ണിലുള്ള ധാതുക്കൾ ഒരുപക്ഷെ ഇങ്ങനെ മണ്ണും മണ്ണിനോടൊപ്പം തന്നെ വെള്ളവും പോഷകങ്ങളും ഒക്കെ ചേർത്ത് ചെടികളുടെ വേരൊക്കെ ഇറങ്ങുന്ന സമയത്ത് അതെങ്ങനെ പ്രതികരിക്കും എന്നൂടെ അവർക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നും ആ തരത്തിൽ ഈ വെള്ളം ചേർക്കുന്ന മൂലവും ചെടികൾ വളരുന്ന മൂലവും ഒക്കെ ഈ ലൂണാർ സോയിലുണ്ടാകുന്ന ധാതുശാസ്ത്രത്തിൽ എന്തെല്ലാം തരത്തിൽ വ്യത്യാസങ്ങളുണ്ടാവുന്നോ എന്നോ അത് സസ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബെനഫിഷ്യൽ ആണോ എന്നും ഒക്കെ അവർക്ക് പഠിക്കണമെന്നുണ്ട്. അത് ഭാവിയിൽ അവർ പഠിക്കുമെന്ന് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ സസ്യങ്ങളിങ്ങനെ വളർത്താൻ കഴിഞ്ഞത് ഒരു വലിയ ചുവടുവയ്പ്പായിട്ട് തന്നെ രീതിയിൽ ഇവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവർ കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചന്ദ്രൻ്റെ മണ്ണിൽ സസ്യങ്ങൾ വളരുമോ ഇല്ലയോ എന്നുള്ളത്. അത് നമ്മുടെ ലാബ് സ്കെയിലിൽ അവർക്കത് വളർത്തി എന്നുള്ളതാണ് ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണിത്. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജേണൽ പേപ്പേഴ്സിനെ ബേസ്ഡ് ചെയ്ത സ്റ്റഡികൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ കാണുക. ഇഷ്ടമാണെങ്കിൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.